പ്രിയപ്പെട്ടവരെ ഫെബ്രുവരി മാസം ലോക ഒട്ടാകെ സ്നേഹത്തിൻ്റെ മാസമായിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് വാലൻറ്റൈൻസ് ഡേ ലോകത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളും മുതിർന്നവരും എല്ലാവരും തന്നെ സ്നേഹദിനമായിട്ട് ആഘോഷിക്കാറുണ്ട് അതൊരു സമരത്തിൻ്റെ കഥ കൂടിയാണെന്ന് നമുക്കറിയാം ഞാനിപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഒന്നിനെ കുറിച്ച് പറയാനാണ് ഇവിടെ തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ലോക മാതൃഭാഷാ ദിനമാണ് ലോക മാതൃഭാഷാ ദിനമെന്ന് പറയുമ്പോൾ ലോകത്തിൽ ഇതുവരെ ഉടലെടുത്തിട്ടുള്ള എല്ലാ ഭാഷകളെയും നമ്മൾ അനുസ്മരിക്കുന്നു എല്ലാ ഭാഷകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഓർക്കുന്നു അതിനൊരു സമരവുമായിട്ടും കൂടി ബന്ധമുണ്ട് സമരം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ സമരമല്ല കുറച്ച് രക്തം വരേണ്ട സമരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഫെബ്രുവരി മാസം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് നമ്മുടെ അയൽ രാജ്യമായ ബംഗാളിൽ നടന്ന ഒരു സമരമാണ് ധാക്കയിൽ നടന്ന ഒരു സമരമാണ് അവിടുത്തെ കുട്ടികൾ ബംഗാൾ ബംഗാളി ഭാഷ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരം യൂണിവേഴ്സിറ്റി ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് ജീവനക്കാരും നാട്ടുകാരും എല്ലാം കൂടി നടത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ നടത്തിയ വലിയൊരു റാലിയുണ്ട് ആ റാലിക്ക് നേരെ എന്നാൽ നൂറ്റി നാൽപ്പത്തിനാലിൽ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഗവണ്മെന്റ് ആ റാലിക്ക് നേരെ നടന്ന ആക്രമണം പിന്നെ വെടിവെച്ചു ആ വലിയ ആൾക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചു ധാരാളം ആളുകൾ മരിച്ചു വീണു അതിൽ നാല് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ധാക്ക യൂണിവേഴ്സിറ്റിയിലെ നാല് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് രണ്ടായിരത്തി ഏഴിലാണ് യു എന് ഈ ദിവസം ഫെബ്രുവരി ഇരുപത്തൊന്ന് അതായത് ഈ വിദ്യാർത്ഥികൾ വെടിയേറ്റ് മരിച്ച ആ ദിവസം ലോക മാതൃഭാഷാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇപ്പോൾ നമ്മളും ഇന്ത്യയും ഈ ഫെബ്രുവരി ഇരുപത്തൊന്ന് ലോക മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുകയാണ് നമ്മൾ മലയാളികളും ഇതിനെ ഓർക്കണം കാരണം ഒരു കാലഘട്ടത്തിൽ മലയാളം മരിച്ചു പോകുന്നു എന്നൊക്കെ ഒരവസ്ഥയിലെത്തിയിരുന്നു മാതൃഭാഷയെ മറക്കുന്നു മാതൃഭാഷയിൽ പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാതാവുന്നു നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നില്ല മലയാളം മീഡിയത്തിൽ പഠിക്കാൻ കുട്ടികളുടെ അഭാവം ഇതെല്ലാം ഒരു പ്രശ്നമായിരുന്നു പക്ഷേ ഈ കുറച്ച് കാലം കൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് സ്വന്തം ഭാഷ അഭിമാന പുരസരം ഇതെൻ്റെ ഭാഷയാണ് എന്ന് പറയത്തക്കവണ്ണം മലയാളികൾക്കും ഭാഷാ അഭിമാനം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ കേരളത്തിനകത്ത് മാത്രമല്ല അല്ലെങ്കിൽ അകം കേരളത്തിൽ മാത്രമുണ്ടായ ഒരു മാറ്റമല്ല ഒരു പക്ഷെ അതിലും ഒരു പടിയുടെ മുന്നിൽ പുറം കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആളുകൾ അല്ലെ മലയാളി സമൂഹം സ്വന്തം ഭാഷയെ തിരിച്ചറിയുകയും അടുത്ത തലമുറയിൽ മലയാള ഭാഷ പകർന്നു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യമുണ്ടാവുകയും നമ്മുടെ സമൂഹം കടന്നു പോന്നിട്ടുള്ള സമരങ്ങൾ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ചരിത്രമുഹൂർത്തങ്ങൾ സാഹിത്യം ഇതൊക്കെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കണം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അസ്തിത്വം സ്വത്വം എന്നൊക്കെ ഒരു തിരിച്ചറിവിലേക്ക് വന്ന കാലമാണ് കാരണം ഭാഷ ആണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ അടിത്തറ ഒരു ഞാൻ പറയും ഏത് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെക്കാളും വലിയൊരു കണ്ടുപിടുത്തമാണ് ഭാഷയുടെ കണ്ടുപിടുത്തം കാരണം ഭാഷയാണ് ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്നത് ഒരാളുടെ അറിവ് മറ്റൊരാളിലേക്ക് പകർന്നു നൽകാനുള്ള മാധ്യമം ഭാഷയാണ് ഒരു ഭാഷാ സമൂഹം അതിൽ അത് ആ ഭാഷയിലെ വാക്കുകൾ തിരിച്ചറിയുമ്പോഴാണ് ആ സമൂഹത്തിന് സംസ്കാരം ഉണ്ടാവുന്നത് അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ട മലയാളം മിഷനിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അധ്യാപകർ മാതാപിതാക്കൾ സ്വന്തം ഭാഷയിൽ അഭിമാനമുള്ളവരായിത്തീരുകയും ആ ഭാഷാ സമൂഹത്തിൻ്റെ പ്രാധാന്യമെന്ത് എന്ന് തിരിച്ചറിയുകയും ചെയ്യാനുള്ള ഒരു ദിവസമായി ഈ ഫെബ്രുവരി ഒ ഇരുപത്തിയൊന്നിന് തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് ഈ പ്രാവശ്യത്തെ ഫെബ്രുവരി ലക്കത്തിൽ പൂക്കാലത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്